പോസ്റ്റർ പ്രതിഷേധം നിരന്തരം കണ്ടും കേട്ടുകൊണ്ടും കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല വോട്ട് ചെയ്തവർക്കും നാണക്കേടായി തുടങ്ങി. കോൺഗ്രസ്സിലെ പോസ്റ്റർ പ്രതിഷേധം അവസാനിക്കാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം അടിയും തർക്കവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പോസ്റ്റർ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരംഗത്തിന് നേരെയാണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ആയിരിക്കും. അതായത് പ്രതിഷേധങ്ങൾ ഇക്കാലത്തൊന്നും അവസാനിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ സ്നേഹിച്ചവർക്ക് തന്നെ നാണക്കേടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം തന്നെ കണക്കാണെന്ന് പറയാം. ഇപ്പോൾ പുതിയതായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെയാണ്. മുൻപ് കെ മുരളീധരന് അനുകൂലമായിയാണെങ്കിൽ അതിനുശേഷം എല്ലാവർക്കും പ്രതികൂലമായിട്ടായിരുന്നു. TN പ്രതാപൻ, രമ്യ ഹരിദാസ് എന്നിവർക്കെതിരെയാണ് പോസ്റ്റർ ഉയർന്നിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റർ ഉയർന്നു വന്നത്. പാട്ടുപാടി പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ ചേലക്കരയിലേക്ക് ഇറക്കരുതെന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്. രമ്യ ഹരിദാസിനെ എതിർക്കുന്നവരായിരുന്നു കൂട്ടത്തിൽ കൂടുതൽ. ഇപ്പോൾ പാലക്കാടാണ് DCCക്കെതിരെ പോസ്റ്റർ ഉയർന്നു വന്നിരിക്കുന്നത്. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററിൽ ഉന്നയിക്കുന്നത്. DCC ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. നേരത്തെ ആലത്തൂരിലെ തോൽവിക്ക് കാരണം രമ്യ ഹരിദാസാണെന്ന് ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആലത്തൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരുന്നു. പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രമ്യ ഹരിദാസിൽ ചുമത്തി ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ തോൽവിക്ക് കാരണം തങ്കപ്പനാണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. DCCയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തെ പിഴവുകളുമാണ് തോൽവിക്ക് കാരണമായതെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രതികാരമെന്നോണം രമ്യയെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തങ്കപ്പനിൽ ചുമത്തുകയാണ്. ഇങ്ങനെ നിരന്തരം പോസ്റ്റർ നിരത്തിൽ വെച്ചുകൊണ്ട് എന്തു നേടാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഒന്നും നേടാനും നഷ്ടപ്പെടുത്താനും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പൊതുജനതയ്ക്ക് മുന്നിൽ നാണക്കേടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയിൽപ്പെട്ട ഒട്ടുമിക്കവരുടെയും പേരുകളിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കി ആരുടെയെല്ലാം പേരുകളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമെന്ന് വഴിയെ അറിയാവുന്നതാണ്.